പുരോഹിതന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതുസ്വത്തായിരുന്നു. അപ്പോസ്തലന്മാർ കർത്താവായ യേശുവിന്റെ പിന്തുടർന്നതിന് വലിയ ശക്തിയോടെ സാക്ഷി നൽകി. അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അവയത്രയും വിറ്റ് കിട്ടിയ തുക അപ്പോസ്തലന്മാരുടെ കാൽക്കിൽ അർപ്പിച്ചു. അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു. ഭരണബാസ് എന്ന അവരുടെ നാമത്തിൽ അപ്പോസ്തലന്മാർ വിളിച്ചിരുന്നവനും ഈ വാക്കിന്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നാണ്. സൈപ്രസ് സ്വദേശിയും ലേവായനുമായ ജോസഫ് തന്റെ വയൽ വിറ്റുകിട്ടിയ പണം അപ്പോസ്തലന്മാരുടെ കാൽക്ക് അർപ്പിച്ചു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു. കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു. കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു. അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കിയിരിക്കുന്നു. കർത്താവ് വാഴുന്നു, കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു. ലോകം സുസ്ഥാപിതമായിരിക്കുന്നു, അതിന് ഇളക്കം തട്ടുകയില്ല. അങ്ങേ സിംഹാസനം പണ്ട് മുതലേ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങ് അനാദി മുതലേ ഉള്ളവനാണ്. കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു. അങ്ങേ കൽപ്പന വിശ്വാസ്യവും അലങ്കനീയവുമാണ്. കർത്താവെ, പരിശുദ്ധി അങ്ങേ ആലയത്തിന് എന്നേക്കും യോജിച്ചതാണ്. കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദിചാതനുമായ യേശുക്രിസ്തുവെ, നീ ഞങ്ങളെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കുകയും ചെയ്തു. അല്ലേലൂയ. വിശുദ്ധ യോഹന്നാനെ, പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേയ്ക്ക് മഹത്വം. യേശു നിക്കോദേമോസിനോട് പറഞ്ഞു, നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു. എന്നാൽ അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്ന് നിക്കോദേമോസ് ചോദിച്ചു. യേശു പറഞ്ഞു, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ? എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ? സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നവയെ പറ്റി സംസാരിക്കുന്നു, കണ്ടവയെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു, എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല. ഭൗമിക കാര്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേയ്ക്ക് സ്തുതി.